കലോത്സവം എന്ന് കേൾക്കുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ മത്സരം എന്ന് മാത്രമാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത്. എന്നാൽ അതല്ല, അത് സംസ്കാരത്തെയും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മുടെ ജീവിത രീതിയൊക്കെ അടയാളപ്പെടുത്തുന്ന, നമ്മുടെ മൂല്യവിശ്വാസങ്ങളുടെയൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് കലോത്സവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കലോത്സവ നഗരിയിൽ പ്രതീക്ഷിക്കാത്ത പലരെയും നമ്മൾ കണ്ടു. ഒന്ന് കണ്ണാടി പിടിക്കുകയാണ്. രാജേശേ, കലോത്സവത്തിന് എന്തായാലും ആ പട്ടാളക്കാർക്ക് കാര്യം, എന്നാ ഇവിടെ പട്ടാളക്കാർക്കും കാര്യമുണ്ട്. നീ വന്നാൽ ഞാൻ കാണിച്ചു തരാം. രാജേഷ് പറഞ്ഞത് ശരിയാണ്, കലോത്സവ നഗരിയിൽ സുരക്ഷയ്ക്ക് ആവശ്യത്തിന് പോലീസുകാരുണ്ട്. പക്ഷേ ഈ വീട്ടിൽ പട്ടാളക്കാർക്കുമുണ്ട് കാര്യം. അതറിയണമെങ്കിൽ ബാൻഡ് മേളം വേദി വരെ പോകണം. ഇവിടെയാണ് കലോത്സവ നഗരിയിലെ മൂന്ന് പട്ടാളക്കാരുടെ ഇരിപ്പിടം. വിധികർത്താക്കളുടെ കസേരയിലാണ് സൈനികരുള്ളത്. ബാൻഡ് മേളത്തിൻ്റെ ജഡ്ജിംഗ് പാനലിലേക്ക് സൈന്യം വന്നതിലുമുണ്ട് കാര്യം. ബാൻഡ് അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്. സൈനിക പരേഡിലെ സ്ലോ മാർച്ചും കിക്ക് മാർച്ചും ഒക്കെയാണ് ബാൻഡ് മേളത്തിൽ പ്രധാനം. നമ്മളിവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഉപകരണ സംഗീത വിദഗ്ധരെയോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു നൃത്ത വിദഗ്ധരോ ഒന്നും അല്ല ഇതിൻ്റെ നമ്മളൊരു വിധീകരണത്തിന് ഉപയോഗിക്കുന്നത്. ഇത് ഇതിനകത്ത് രണ്ട് രീതിയിലുണ്ട്. ഇതിനകത്ത് ഒരു മാർച്ചിങ്ങിൻ്റെ ഒരു രീതിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള ബാൻഡ് സെറ്റിൽ അംഗങ്ങളായിട്ടുള്ള ഇത് ഏറ്റവും കൂടുതൽ നമ്മളിത് എപ്പോഴും കാണുന്ന എപ്പോഴും ഫോഴ്സിലാണ്, നമ്മുടെ ഫോഴ്സിലും അതുപോലെ നമ്മുടെ പോലീസിലും ഒക്കെയാണ് നമ്മളിത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രംഗത്ത് ഇത് കൃത്യമായിട്ട് അറിയാവുന്നവർ, ഇത് പഠിച്ചിട്ടുള്ളവർ, അതിനകത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർ, ഇതിനകത്ത് ജഡ്ജ്മെൻറ്റിലൊരു തഴക്കം പഴക്കം ഉള്ളവരെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മളീ പറയുന്ന പോലെ പട്ടാളക്കാർക്ക് എന്താണ് ഒരു കാര്യം എന്ന് ചോദിച്ചാൽ അവർക്കാണ് ഇതിനകത്ത് കൂടുതൽ കാര്യമുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറുപടി ആയിട്ട് പറയാനുള്ളത്. സേനയിലെ അച്ചടക്കം കലോത്സവത്തിലും ഇവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വരും മത്സരം വിലയിരുത്തും മടങ്ങും. ഒരു സ്വാധീനത്തിനും വഴങ്ങാനില്ല, മാധ്യമങ്ങളോട് പോലും സംസാരിക്കാനുമില്ല. ജിനു എസ് രാജനും രാജേഷിനുമൊപ്പം സലിം മാലിക്, 24 കൊല്ലം. ഇവരെയൊക്കെ ഞാനിവിടെ കണ്ടിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ. നമ്മൾ യഥാർത്ഥത്തിൽ ഈ കൊല്ലം കലോത്സവം നമ്മൾ പറഞ്ഞേൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഈ പാചകപുരയിലേക്ക് എന്തപ്പോൾ അവിടെ പി സി വിശ്വനാഥൻ ഉണ്ടായിരുന്നു, ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു, അദ്ദേഹം കുണ്ടറയെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആണ്, നിങ്ങൾക്കറിയാം കോൺഗ്രസ് നേതാവാണ്. പക്ഷേ വിശ്വനാഥ് യഥാർത്ഥത്തിൽ സ്വന്തം പരിപാടി പോലെ അത്രയും യത്നിച്ച ഒരു കലാപ്രവർത്തനമാണ്. അതുപോലെ ഇരുവരത്തെ നിയമസഭാംഗം മുകേഷ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കഠിനയത്നം ഈ പരിപാടിയുടെ വൻ വിജയത്തിന് കാരണമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സന്തോഷമാണ്. രാഷ്ട്രീയത്തിൻ്റെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചേരുവകളൊക്കെ മാറ്റിവെച്ച് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി അവിടെ എല്ലാവരും പ്രവർത്തിക്കുന്നു കണ്ടു. അതൊക്കെ ഒരു പുതിയ തുടക്കമാകട്ടെ കേരളത്തിൽ.